പച്ചപ്പുടവയണിഞ്ഞ പത്തനംതിട്ടയ്ക്ക് പുതുമയുടെ പൊൻതിളക്കവുമായി ജോയാ ലുക്കാസ്, ലോകത്തിന്റെ പ്രിയ ജ്വല്ലറി ബ്രാൻഡ് ജോയാ ലുക്കാസ്. ഇനി മുതൽ പത്തനംതിട്ടയിലും വെഡിംഗ് ആഭരണങ്ങൾ, ഡിസൈനർ ട്രെൻഡി ഗോൾഡ് കളക്ഷൻ, ഡയമണ്ട് കളക്ഷൻ, പ്രഷ്യസ് സ്റ്റോൺ, പോൾകി പ്ലാറ്റിനം കളക്ഷൻ തുടങ്ങി ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. ജോയാ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, പത്തനംതിട്ട. ഇടതും വലതും നോക്കാതെ സർക്കാർ ജില്ലയ്ക്ക് നൽകിയത് 1082 കോടി. മഴ മാറിയാൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകും. കോഴഞ്ചേരി പാലവും വിമാനത്താവളവും ഇതിനു പുറമെ. LDF വാർത്താ സമ്മേളനത്തിൽ നിന്നും അടൂർ MLA വിട്ടുനിന്നു വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 1082 കോടിയിൽ പരം രൂപയുടെ വികസനം നടപ്പിലാക്കിയതായും ഇടതു വലത് രാഷ്ട്രീയം നോക്കാതെയാണ് വികസനം നടത്തിയതെന്നും MLA മാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രാജു എബ്രഹാം, വീണ ജോർജ് എന്നീ MLA മാർ പങ്കെടുത്തപ്പോൾ അടൂർ MLA ചിറ്റയം ഗോപകുമാർ വിട്ടുനിന്നു. പുനലൂർ മൂവാറ്റുപുഴ റോഡ് ലോകബാങ്കിന്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. അംഗീകാരം കിട്ടിയാൽ 3 മാസത്തിനകം പണി ആരംഭിക്കും. മഴ മാറിയാൽ ഉടൻ റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ തുടങ്ങുന്ന സാംസ്കാരിക നിലയം ഓമല്ലൂർ പഞ്ചായത്തിലെ പുത്തൻ പീടികയിൽ ആരംഭിക്കും. പത്തനംതിട്ട നഗരസഭയിൽ സ്ഥലം ലഭിക്കാത്തതിനാലാണ് പഞ്ചായത്തിലേക്ക് മാറ്റിയത്. കോഴഞ്ചേരി പാലത്തിന് ടെൻഡർ ക്ഷണിച്ചതായും അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 19.75 കോടി രൂപയാണ് വിനിയോഗിക്കുക. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു, CPI ജില്ലാ സെക്രട്ടറി AP ജയൻ, LDF കൺവീനർ അലക്സ് കണ്ണമല എന്നിവരും പങ്കെടുത്തു. ഇതേപോലെ രണ്ട് ബഡ്ജറ്റിലായി 1082.45 കോടി പദ്ധതികൾ കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകളിലായി ഈ കോടിൽ 14 കോടി ലഭിച്ചിട്ടുണ്ട്. അതിലെ 708.20 കോടി രൂപയ്ക്ക് ഫി ബോർഡ് അംഗീകാരം കിട്ടി ടെൻഡറിലേക്ക് പോകും. 374 കോടി രൂപയുടെ പദ്ധതിക്ക് ഫി ബോർഡ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ബോർഡിലേക്ക് പോകും. 141.75 കോടി രൂപ ശബരിമല പദ്ധതിയാണ്. ഈ ബോർഡിലേക്കുള്ള മറ്റു വികസന കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഈ ജില്ലയുടെ ചരിത്രത്തിൽ 1082 കോടി രൂപ എന്ന് പറയുന്നത് ജില്ലയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിന്റെ കൂടെ ഇതിന്റെ ചെറിയ നോക്കി നിൽക്കുന്നു. എല്ലാ മണ്ഡലം അതിൽ ഒരു മണ്ഡലത്തോടും അപകടമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിക്കുമ്പോഴാണെങ്കിൽ പ്രതിപക്ഷ മണ്ഡലങ്ങളോട് അപകടം കാണിക്കുന്നു. ഈ ഗവൺമെന്റ് എല്ലാ മണ്ഡലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് 504 കോടി രൂപ റോഡുകളുടെ വികസനത്തിൽ നിൽക്കുന്നില്ല. റോഡുകളുടെ വികസനത്തിൽ ഇതുകൂടാതെ തന്നെ മറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പം ടൂറിസത്തിന്റെ അങ്ങനെ ടൂറിസമുണ്ട്, ബഡ്ജറ്റ് വേറെ ഉണ്ട്, നവാർഡിന്റെ ഉണ്ട്, അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിട്ടില്ല. ജുഡീഷ്യൽ കോംപ്ലക്സ് ഉണ്ടായിരുന്നു 2016-17 ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതിനു വേണ്ടിയിട്ട് 5.5 ഏക്കർ സ്ഥലം നമ്മുടെ വെട്ടിപ്പുറത്ത് റിംഗ് റോഡിന്റെ സൈഡിൽ ഐഡന്റിഫൈ ചെയ്ത് ലാൻഡ് ഓണേഴ്സിനെ കണ്ടുപിടിച്ച് അവരുമായിട്ടുള്ള നെഗോഷിയേഷൻസ് കഴിഞ്ഞ് ഇപ്പോൾ ഫയൽ റവന്യൂ വകുപ്പിലെത്തിയിട്ടുണ്ട്. അവിടെയും മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്ത് ഒരു യോഗം ചേർന്നിരുന്നു. ബാർ അസോസിയേഷന്റെ പ്രതിനിധികളും ഉൾപ്പെടെ അവിടെ വന്നിരുന്നു. അപ്പോൾ അത് സ്ഥലം ഏറ്റെടുപ്പ് അതിന്റെ ഫൈനൽ ഘട്ടത്തിലാണ്, ജുഡീഷ്യൽ കോംപ്ലക്സിന്റെ. അതുപോലെ തന്നെ ആ ബജറ്റിൽ അനുവദിച്ച സാംസ്കാരിക നിലയം അതിന്റെ സ്ഥലം ഏറ്റെടുക്കലും അത് പുരോഗമിക്കുന്നു. പക്ഷെ ജുഡീഷ്യൽ കോംപ്ലക്സിന്റെ സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയാകും. അത് പൂർത്തിയാകുന്ന മുറയ്ക്കാണ് അതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുക. ഇതിനോടകം തന്നെ ഹൈക്കോടതി ജഡ്ജസ് ഉൾപ്പെടെ വന്ന് അതുമായിട്ടനുബന്ധിച്ച് യോഗം ചേർന്നു. പത്തനംതിട്ട ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയ്ക്കും ഓമല്ലൂരിനും ഇടയ്ക്കുള്ള പുത്തൻ പീടിക അവിടെയും സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്ഥലവും ഇപ്പോ റവന്യൂ വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. പത്തനംതിട്ടയുടെയും ഓമല്ലൂരിന്റെയും ബൗണ്ടറി ഓമല്ലൂർ പഞ്ചായത്തിലുണ്ട്. 3.5 ഏക്കർ സ്ഥലം അതിന് ഇല്ല, സ്ഥലം ഇല്ല. 3.5 ഏക്കർ വേണം. കോഴഞ്ചേരി പാലം, കോഴഞ്ചേരി വണ്ണാരക്കുളങ്ങി റോഡും അത് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയോ നമ്മൾ നീക്കി വെച്ചത്. പക്ഷെ ഇപ്പോൾ 19 അവരുടെ എല്ലാ പല പരിശോധനകളും കഴിഞ്ഞിട്ട് അവസാനം 19.25 കോടി രൂപയാണ് അപ്രൂവലായിരിക്കുന്നത്. ഈ ഗവൺമെന്റ് വന്ന ശേഷം മന്ത്രി ജി സുധാകരൻ 2 തവണ ഇത് സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നു. ചേർന്നതിന് ശേഷം പ്രീ ക്വാളിഫിക്കേഷൻ ടെൻഡർ 8 കമ്പനി കോട്ട് ചെയ്തിരുന്നു. ആ 8 കമ്പനിയും അംഗീകരിച്ചു. അത് വേൾഡ് ബാങ്കിന്റെ അംഗീകാരത്തിനായി ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്. കൊടുത്തിട്ട് പക്ഷെ 3 മാസമായി. ഈ 8 കമ്പനിക്ക് അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ ഇനി ഫിനാൻഷ്യൽ ബിഡ് ക്ഷണിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ വേൾഡ് ബാങ്കിന്റെ ഇവിടുത്തെ പ്രവൃത്തിയെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ പൊതുമരാമത്ത് മന്ത്രി ഉന്നയിച്ചു. ഇത് വേൾഡ് ബാങ്ക് പരിശോധിച്ചു. ഈ തലവനെ ചുമതലയിൽ നിന്നിപ്പോൾ മാറ്റി.
ഇപ്പോൾ പുതിയ ടീമാണ് വന്നത്. പുതിയ ടീം വന്ന് പൊതുമരാത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. പുല്ലൂർ മൂവാറ്റുപുഴ റോഡിന് വേൾഡ് ബാങ്ക് കൊടുത്തിരുന്ന കാലാവധി ഈ ഡിസംബർ അവസാനം വരെയാണ്. അപ്പം ഗവൺമെൻറ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാലാവധി നീട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അത് സീറോ ആയി, അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് അവർ മടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ശരിക്കും വേൾഡ് ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് ഒരു കാലതാമസം ഉണ്ടാവുന്നത്. പുതിയ അനുമതിയെല്ലാം വേഗതയെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒന്നൊന്നര മാസം രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ പണി നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിയും. കെ എസ് ടി പി ഡയറക്ടറെ നിരന്തരമായി കേരളം മാറ്റിക്കൊണ്ടിരുന്നു. ഇത് വേൾഡ് ബാങ്ക് ഇതിനകത്ത് ശക്തമായ പ്രതിഷേധം കേരളത്തെ അറിയിച്ചു. അതുകൊണ്ട് ഇപ്പം അജിത് പട്ടീൽ എന്ന ഡയറക്ടറെ ഗവൺമെന്റ് സ്ഥിരമായിട്ട് വെച്ചു. അത് വേൾഡ് ബാങ്കിന്റെ ടീം വന്നു, അവർക്കത് ഇഷ്ടം ബോധിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പൊ ഒരു തുടർ നടപടി മുന്നോട്ട് നീക്കാം എന്നിപ്പോ സംബന്ധിച്ചിരിക്കുന്നത്. ശബരിമല എസ് എഫ് ഐയിൽ ഇപ്പൊ നമുക്ക് 2 കോടി രൂപ പുല്ലൂർ മൂവാറ്റുപുഴ റോഡിന്റെ പ്രാച്ചേരി മുതൽ പുല്ലൂർ വരെയുള്ള ഭാഗം നന്നാക്കാനായിട്ട് ഇപ്പൊ അന്വേഷിച്ചിട്ടുണ്ട് 2 കോടി. അപ്പൊ നാളെ മുതൽ ഈ ആഴ്ചയിൽ തന്നെ അതിന്റെ സപ്ലൈ മിക്കവാറും ആരംഭിക്കും. മഴ ഒന്ന് വിട്ടു നിന്നാൽ പണി ഇപ്പൊ തന്നെ നടക്കും. എന്തായാലും 30 ഒക്ടോബർ ഈ വർക്കുകൾ തീരാൻ കൂടാതെ ശബരിമല ചെങ്ങന്നൂർ തെക്കേമല റോഡിന്റെ പുനർനിർമ്മാണവും മണ്ണ വടശ്ശേരിക്കര ചിറ്റാർ പ്ലാപ്പള്ളി അത് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്രട്ടറി ആദ്യം പറഞ്ഞതാണ് ജില്ലയ്ക്ക് ഇങ്ങനൊരു പരിഗണന വന്നു ഫണ്ട്. ഒരു ഈ ഒരു ഇങ്ങനൊരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല, ആദ്യത്തെ സംഭവമാണ്. രണ്ടാമത്തേത് ഭരണകക്ഷി എം എൽ എമാരുടെ ഭരണകക്ഷി മണ്ഡലങ്ങളിലേക്ക് മാത്രമായിരുന്നു ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ 5 വർഷം റാന്നി നിയോജക മണ്ഡലത്തിൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒരു പൈസയും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അല്ലാതെ ഗവൺമെന്റ് ഡയറക്റ്റ് കൊടുക്കുന്ന ഫണ്ടുകൾ വന്നിട്ടുണ്ട്. ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇത്രയും ഫണ്ട്, ഉദാഹരണത്തിന് കോന്നിയാണ് ഒന്നിക്ക് തന്നെ 200 കോടിയിലധികം രൂപയാണ് ഇപ്പം ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഈ ജില്ലയിൽ നടത്തിയിരുന്നത്. അത് ജില്ലയുടെ മൊത്തത്തിലുള്ള വലിയ ഒരു പുരോഗതിക്ക് സഹായിക്കും എന്ന കാര്യം അവർ സംസാരിക്കും. മെഡിക്കൽ കോളേജിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞത് അടുത്ത വർഷം ക്ലാസ് തുടങ്ങാൻ കഴിഞ്ഞേക്കും, അതനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗതി വരുന്നുണ്ടെന്നാണ്. ₹165 കോടിയുടെ ഭരണാനുമതി ഇപ്പൊ കൊടുത്തിരിക്കും ഇടത്താവളമായി വികസിപ്പിക്കുക. അപ്പൊ അവിടെ തന്നെ 35 കോടി രൂപയാണ് അവിടുത്തെ വിശ്രമ കേന്ദ്രത്തിലും അവിടുത്തെ കുടിവെള്ള പദ്ധതി ചാലുവാക്കാനും അവിടെ ഒരു ചട്ടാം ഉയർത്തി അവിടെ തന്നെ വെള്ളം കിട്ടുമെന്നുള്ളത് നോക്കുക. അതിനുവേണ്ടിയാണ് 35 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. പിന്നീട് എസ് ടി പി 10 MLD എസ് ടി പി ആണ് പമ്പയിൽ ഉദ്ദേശിക്കുന്നത്. നേരത്തെ 3 MLD ആയിരുന്നു, അത് വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് 10 MLD എസ് ടി പി ആണ് 20 കോടി രൂപയ്ക്ക് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇടത്താവളം കീഴിലെ ഇടത്താവളം പെരുമ്പാവൂരാണ്. റാന്നി വാഹന പാർക്കിങ്ങിന് കുറച്ച് സ്ഥലം വരെ നോക്കുന്നുണ്ട്. എല്ലാം കൂടിയാണ് വരുന്നത്. പിന്നെ ത്രിവേണി പാലമാണുള്ളത്. ത്രിവേണി പാലത്തിന്റെ AS കിട്ടിയിട്ടില്ല, അതും ത്രിവേണി പാലവും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പാലത്തിൽ കൂടിയാണ് വാഹനങ്ങളും തീർത്ഥാടകരും എല്ലാം തിങ്ങി നിറങ്ങി പോകുന്നത്. പാരലായിട്ടുള്ള ഒരു പാലം കൂടി ത്രിവേണി നിർമ്മിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഫണ്ടിന് പുറമെയാണ് ശബരിമലയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും പൈസ ഒരു കാര്യം. അതായത് ഇത് എല്ലാം പല പ്രാവശ്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള കാര്യമാണ്. ഇത് ഒന്നിച്ച് ക്രോഡീകരിച്ച് ഇങ്ങനെ LDF എന്നുള്ള തരത്തിൽ ഇങ്ങനെ പറയണമെന്ന് തീരുമാനിച്ചതിന്റെ കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതാണ്. ഇത്രയും നമ്മുടെ ജില്ലയുടെ ചരിത്രത്തില് ജില്ലാ രൂപീകരണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയൊരു ഗവൺമെന്റിന്റെ ഏറ്റവും അനുകൂലമായ അല്ലെങ്കിൽ ഉദാരമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു സമീപനം ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മാറ്ററാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജില്ലാ LDF കൂടിയപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് തോന്നിയത്. ഇപ്പൊ ഇത് ഈ പറഞ്ഞിട്ടുള്ളത് കൂടാണ്ട് ഇനിയിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ഇപ്പം ഓരോ സെക്ടറിൽ വന്നിട്ടുണ്ട്. ഡയറിയിൽ വന്നിട്ടുണ്ട്, അഗ്രികൾച്ചറിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മേജർ ഇപ്പൊ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ ആറന്മുള കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ എന്തൊക്കെ എന്ത് പറഞ്ഞാലും ആറന്മുള നമുക്ക് പൂർണ്ണമായിട്ട് കൃഷി വർഷം അത് കുറച്ചുകൂടെ സ്ഥലം എടുക്കുകയാണ്. ആറന്മുള നേരത്തെ ഉണ്ടായിരുന്ന ആ അത് കുറച്ച് ഏരിയയും കൂടെ എടുക്കുകയാണ്.
അതുകൂടാണ്ട് നമ്മൾ 2500 ഏക്കർ സ്ഥലം കൂടെ പുതുതായിട്ട് എടുക്കുകയാണ്. നമ്മൾ കരിങ്ങാലി, മാവര അതെല്ലാം എടുക്കുകയാണ്. അതിപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞു, അതിന്റെ 4 കോടി രൂപ ഇതിലേക്ക് കൈമാറി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാ സെക്ടറിലും ഓരോന്നോരോന്ന് പറയുന്നത് എല്ലാ സെക്ടറിലും കൊണ്ടാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മാറ്ററാണ്. ഇതിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മാറ്റം. പിന്നെ അതിനകത്ത് ഇവിടെ പറഞ്ഞ സൂചിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. അതിനകത്തൊരു പ്രിവിലേജ് ഉണ്ട്, അവർക്കൊരു പ്രത്യേക ഫേവർ, അവരോട് താല്പര്യം, അല്ലെ അവരുടെ മണ്ഡലങ്ങളോട് ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യം, ഇത് ആണ് നമ്മൾ കണ്ടിരുന്നത്. അത് എത്രയോ നമ്മൾക്ക് മടുപ്പ് തോന്നിയ ഒരു കാര്യമാണ് അത്. കാര്യം നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെയാണ്, നികുതിപ്പണമാണ്, സംസ്ഥാന സർക്കാരിന്റെ ഉള്ളതെന്ന് വെച്ചാൽ. പക്ഷെ അത് പലപ്പോഴും അലോട്ട് ചെയ്ത് വരുമ്പോൾ അത് ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് ഇവിടുത്തെ വലിയ വലിയ സീനിയർ എം എൽ എമാരുടെ മണ്ഡലം, ഇപ്പൊ രാജ്യപ്രായ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എം എൽ എ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തോട് പോലും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. മേലൊക്കെ നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ ഒരു സഹായം കിട്ടിയില്ല എന്നുള്ള പരാതി നമ്മൾ പലപ്പോഴും ഇല്ലയപ്പം ജനങ്ങളും ചർച്ച ചെയ്യപ്പെട്ടുള്ളു. ഈ പ്രാവശ്യം അങ്ങനെ ആർക്കും പരാതി പറയാൻ പറ്റത്തില്ല. കാര്യം അതിനകത്ത് ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളിലെ വിവിധ പാർട്ടികളിലുള്ള എം എൽ എമാരോട് ഉണ്ട്. ഇപ്പൊ സിപിഐയുടെയും ജനതാദളിന്റെയും അടക്കമുണ്ട്. അവിടെ ഇങ്ങും ഒരു വിവേചനം വന്നിട്ടില്ല. കോൺഗ്രസിന്റെ എം എൽ എ ഉള്ള അടുക്കളാശിന്റെ മണ്ഡലത്തിലും ഒരു വിവേചനം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത്. ഓഹോ, പൈൽസ് ആണല്ലേ. ഹരിദ്ര കഴിക്കിഷ്ട. ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഫോർമുല.